ഹായ് എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോണതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോടാണ് അപ്പോൾ അവർ മാത്രം കേൾക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള മീഡിയോ ആണ് നമുക്കറിയാം സെപ്റ്റംബർ പതിനെട്ടിനാണ് ഡിഗ്രി ലെവലിൻ്റെ ഫസ്റ്റ് പാർട്ട് നടക്കാൻ പോകുന്നത് അതായത് ഇനിയുമുള്ള ദിവസങ്ങൾ മുപ്പത് ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഓൾറെഡി കംപ്ലീറ്റ് സിലബസ് വൈസ് പഠിച്ചു വെച്ചിരിക്കുന്നവരുണ്ട് റിവിഷ് റിവിഷൻ മാത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ എടുക്കുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്വൻറ്റി മാത്രം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനിയുള്ള സമയം അതായത് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രിലിമിനറി കടക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പം സമയം പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ മുപ്പത് ദിവസം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റും ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് എൽ ഡി സി പോലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള ഒരു കാര്യം ഇവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക മുപ്പത് ദിവസം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് ഇന്നു മുതൽ തന്നെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിലിമിനറി കടക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രിലിമിനറി കാണുന്നിരിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ പി എസ് സി ഡിഗ്രി ലെവൽ പ്രിലിംസിന് കൊടുത്തിട്ടില്ല എന്നാൽ നമുക്ക് ഏകദേശം ഇതുവരെയുള്ള ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അത് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം ഏകദേശം അതിനകത്ത് ഒന്നോ രണ്ടോ മാർക്ക് മാത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഷുവറായിട്ടും പറയാൻ പറ്റുന്നൊരു കാര്യമാണത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് പ്രിലിമിനറി കടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് നൂറ് മാർക്കിനുള്ള ഈ എക്സാമിന് ഒരു നാല്പത് നാല്പത്തഞ്ച് മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പ്രിലിമിനറി കടക്കാൻ പറ്റും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ആയതുകൊണ്ട് ഉറപ്പായിട്ടും കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എസ് സി എസ് ടി ഡെവലപ്മെന്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കണ്ടു കാണും അപ്പം അതിനനുസരിച്ചിട്ടാണെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അത് എം എസ് സി ക്വാളിഫിക്കേഷൻ ആയിരുന്നു പി ജി ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പം അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ടഫ്നെസ് കാണും ഡിഗ്രി ലെവലുകാർക്ക് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനും കുറേ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല സ്റ്റേറ്റ്മെന്റ് മെത്തേഡും അതല്ല വേറെ കറക്കി കുത്തിയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ വേണം നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രിലിംസ് കടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം പ്രിലിംസ് മാത്രം കടക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് പറഞ്ഞുതരാം നൂറ് മാർക്കിനാണ് നമ്മുടെ പരീക്ഷ അതിനകത്ത് നാൽപ്പത് മാർക്ക് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മലയാളം ഇത്രയും ആയിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ അതായത് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് മാത്സ് പത്ത് മാർക്കായിരിക്കും റീസണിങ് പത്ത് മാർക്കായിരിക്കും ഇംഗ്ലീഷ് പത്ത് മാർക്കായിരിക്കും മലയാളവും പത്ത് മാർക്കായിരിക്കും അപ്പം ഈ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസിൽ നിന്നാണ് വരുന്നത് പി എസ് സി പഠിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ പത്ത് മാർക്കിനകത്ത് ഒരു അഞ്ച് മാർക്ക് ഷുവറായിട്ട് ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് അഞ്ച് മാർക്ക് ഷുവറായിട്ട് കിട്ടും പോട്ടെ മലയാളത്തിന് അഞ്ച് മാർക്ക് കിട്ടാത്തവരായിട്ട് ആരുമില്ല ആണല്ലോ അതായത് ആവറേജ് നിലവാരമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരുടെ കാര്യമല്ല മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ട്വന്റി മാർക്സിൽ നിന്നും നമുക്ക് ആവറേജ് സ്റ്റുഡൻസിന് ഒരു പത്ത് മാർക്കെങ്കിലും അതിനകത്ത് നിന്നും സ്കോർ ചെയ്യാൻ പറ്റും ഡിഗ്രി ലെവൽ ആണല്ലോ നിങ്ങൾ എഴുതാൻ പോകുന്നത് അപ്പൊ അത്രയും പഠിച്ച ഒരു കുട്ടിക്ക് മാത്സ് റീസണിങ്ങും അതുകൊണ്ട് മാത്സിന്റെ ന്യൂമറിക്കൽസിനകത്തു നിന്നൊക്കെ ഇരുപത് മാർക്കിൽ നിന്നും പത്ത് മാർക്ക് ഷോർ ഷോർട്ടായിട്ട് കിട്ടിയിരിക്കും അപ്പൊ നിങ്ങൾ ഈ നാല്പത് മാർക്കിനകത്തു നിന്ന് ഒരു ട്വന്റി മാർക്സ് അതായത് ഒരു അമ്പത് ശതമാനമെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരുപത് മാർക്ക് ഓൾറെഡി ആ ഒരു പോർഷൻസിൽ നിന്നും ആയിട്ടുണ്ട് അതേസമയം ഇതിൽ മാത്സിനൊക്കെ ഇച്ചിരി മിടുക്കരായിട്ടുള്ളവരാണെങ്കിൽ ഈ ഇരുപത് മാർക്കിനകത്ത് പതിനഞ്ച് മാർക്ക് നിങ്ങൾ നേടിയെടുക്കും അതപ്പം നിങ്ങളുടെ കാര്യപ്രാപ്തി പോലെ ഇരിക്കും ഈ നാല്പത് മാർക്ക് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു എന്നുള്ളത് അപ്പൊ അതിനകത്ത് ഒന്ന് നാല്പതിൽ ഒരു മുപ്പത് മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് മുപ്പത് മാർക്കാണ് അവിടെ നിന്ന് മാത്രം കിട്ടിയിരിക്കുന്നത് അപ്പൊ പ്രിലിമിനറി കടക്കാൻ വേണ്ടിയിട്ട് ടഫ് ആണെങ്കിൽ നാൽപ്പത് മാർക്ക് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചാ അറ്റ് അമ്പത് മാർക്ക് ആയിരിക്കും കട്ട് ഓഫ് വരുന്നത് അതിനകത്ത് ഈ ഒരു പോർഷനകത്തുനിന്ന് മുപ്പത് മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് ബാക്കി പോർഷൻസിനകത്തു നിന്ന് എക്സ്ട്രാ മാർക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉറപ്പിക്കാം നാല്പത് മാർക്കിനകത്തുനിന്ന് നിങ്ങളെ മാക്സിമം ഒരു ട്വന്റി ഫൈവ് എബൗ പോട്ടെ ട്വന്റി എങ്കിലും കിട്ടത്തക്ക രീതിയിലുള്ള പരിശീലനം ഇന്ന് തൊട്ട് തന്നെ തുടങ്ങാം ഇനി പറയാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒൻപത് ഐറ്റത്തിനെ പറ്റിയിട്ടാണ് ഒന്ന് കറണ്ട് അഫയേഴ്സ് ഹിസ്റ്ററി ഹിസ്റ്ററിക്ക് അത് തന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് ദെൻ ജോഗ്രഫി ഉണ്ട് നമുക്ക് പഠിക്കാൻ അല്ലേ കേരള ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി വേൾഡ് ജോഗ്രഫി എക്കണോമിക്സ് ഉണ്ട് സിവിക്സ് ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ വന്നിട്ടുണ്ട് ആർട്സ് സ്പോർട്സ് കൾച്ചർ വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പം ഏകദേശം വരുന്ന മാർക്ക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് നമുക്ക് പത്ത് മാർക്കിന് ഏറ്റവും കൂടുതൽ ഈ സെക്ഷനിൽ വെയിറ്റേജ് വരുന്ന കറണ്ട് അഫെയേഴ്സിനാണ് അപ്പോൾ എൽ ഡി സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ഏകദേശം കറണ്ട് ഒക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നവരുമാണ് പത്ത് മാർക്കും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല പോട്ടെ അത് അഞ്ച് മാർക്ക് പോട്ടെ നാല് മാർക്കെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി തൊട്ട് ഈ ഒരു എക്സാം നടക്കുന്നതിന് രണ്ട് മാസം മുമ്പുള്ളത് അതായത് ഇപ്പോൾ ഓഗസ്റ്റ് അല്ലേ സെപ്റ്റംബറിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ ജൂൺ ജൂലൈ വരെയുള്ള കാര്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് ടഫ്നെസ് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് ഇൻഡെപ്ത് കാര്യങ്ങൾ പത്രം വായിക്കുന്ന സമയത്തും എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാലും ഇൻഡെപ്ത് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക ഒരു വാർത്തയെ പറ്റിയിട്ട് നല്ലതായിട്ട് വ്യക്തമായിട്ടൊരു ബോധ്യം നിങ്ങൾക്ക് വേണം ഹിസ്റ്ററിയും ജോഗ്രഫിയും ശ്രദ്ധിക്കുക ഹിസ്റ്ററിയും ജോഗ്രഫിയും ഏഴ് മാർക്കിനായിരിക്കും വരാൻ പോകുന്നത് ഏഴ് മാർക്കിന് ആയിട്ടും ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ഏഴ് മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് വാസ്റ്റായിട്ടുള്ള സിലബസ് ആണ് ഹിസ്റ്ററിക്കകത്ത് തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ട് തോ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ചോദിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എവിടുന്നാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ഹിസ്റ്ററി കുറേ വർഷങ്ങളായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഈസി ആയിരിക്കാം ഈസി അല്ലാത്തവർക്കായിട്ട് പറയുന്നത് നിങ്ങൾ ഫസ്റ്റിലെ ഇപ്പം വലിയ രീതിയിൽ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ തൽക്കാലം ഹിസ്റ്ററി ഒന്ന് മാറ്റി മാറ്റിവെക്കുക നമുക്കിപ്പം സ്കോർ ചെയ്ത് മുമ്പിൽ പോകണമെന്നാണല്ലോ മീൻസ് ഇതൊന്ന് പ്രിലിംസ് ഒന്ന് കടക്കണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം അപ്പം നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഹിസ്റ്ററിയിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക ജോഗ്രഫിയും അതുപോലെ തന്നെ ജോഗ്രഫി കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജോഗ്രഫി കുറച്ച് ടഫായിട്ട് നിൽക്കുന്നവർ ജോഗ്രഫിയൊക്കെ ലാസ്റ്റ് നോക്കാനായിട്ട് ശ്രമിക്കുക ഇനി പറയാൻ പോകുന്നത് എക്കണോമിക്സിനും സിവിക്സിനും ആറ് ആറ് മാർക്ക് വെച്ച് ഉറപ്പായിട്ടും ഷോർഷോട്ടായിട്ടും വരുന്ന ഒരു കാര്യമാണ് എക്കണോമിക്സിൻ്റെ സിലബസ് എല്ലാവരും കണ്ടു കാണും കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ രണ്ട് മേഖലകളാണ് എക്കണോമിക്സിൻ്റെ ആറ് മാർക്ക് സിവിക്സിൻ്റെ ആറ് മാർക്ക് പന്ത്രണ്ട് മാർക്കാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് രണ്ടിനും കൂടെ ചേർത്തിട്ട് അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തു നിന്നും ഏഴ് മാർക്ക് ആയിരിക്കും വരാൻ പോകുന്നത് ഏഴ് മാർക്ക് എന്ന് പറയുന്നതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസ് കണ്ടവർക്കറിയാം സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പം ആ കാര്യങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആറും ആറും പന്ത്രണ്ട് പന്ത്രണ്ടും ഏഴും എത്രയായി ആ ഒരു മേജർ പോർഷൻ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു പത്തൊൻപത് മാർക്കിനടുത്ത് നമുക്ക് ആ ഒരു പോർഷൻസിനകത്തുനിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യത്തെ ദിവസങ്ങളിൽ മുപ്പത് ദിവസത്തിനകത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ സിവിക്സ് എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും ഷുവറായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഉറപ്പിച്ചു വെക്കുക ഇരുപത് മാർക്കാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ കൊടുത്തിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി പലർക്കും സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റിവിഷൻ ചെയ്ത് തരാം റിവിഷൻ ചെയ്യുന്ന കാര്യത്തിനകത്തു പോയിന്റ് പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ടെങ്കിലും എഴുതിയെടുത്തതിനു ശേഷം നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ എന്ന് വായിച്ചെങ്കിലും നോക്കാൻ ശ്രമിക്കുക ഏഴ് മാർക്കാണ് അവിടെ നിന്ന് വരാൻ പോകുന്നത് ആ ഏഴ് മാർക്കിനകത്തു നിന്നും അഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും നമുക്കത് ഭയങ്കര ലാഭമാണ് അല്ലേ അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഒരിക്കലും ഒഴിവാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങളുടെ കൂടൊപ്പം തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് ഫോക്കസ് ചെയ്യാം ദെൻ കമ്പ്യൂട്ടർ സയൻസിന് അഞ്ച് മാർക്കുണ്ട് ആ അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ സയൻസിനകത്തുനിന്നും ഈസി ആയിട്ടുള്ള കുട്ടികൾ കാണും പാടായിട്ടുള്ളവരും കാണും അപ്പം ഈസിയായിട്ടുള്ളവർ വിട്ടേക്കുക പാടായിട്ടുള്ളവർ മേജർ ടോപ്പിക്സ് മാത്രം ഒന്ന് വായിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചർ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതും വാസ്റ്റ് സിലബസ് ആണ് അഞ്ച് മാർക്കായിരിക്കും നിന്ന് കിട്ടാൻ പോകുന്നത് ഹിസ്റ്ററി ജോഗ്രഫിയും അഞ്ച് ഏഴേഴ് മാർക്ക് വെച്ചിട്ട് ആ ഒരു പോർഷൻസും വാസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ അതും വിട്ട് കളയുക ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ ഇത്രയും പോർഷൻസിനകത്തു നിന്നും നാൽപ്പത് മാർക്കാണ് നമുക്ക് വരാൻ പോകുന്നത് അത് ഒരുവിധം ഒരു മുപ്പത് മാർക്കിനുള്ള ലെവലിൽ ഇരുപത്തിയഞ്ച് മാർക്ക് ഉറപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ തുടങ്ങാം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ വരെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക എക്കണോമിക്സും സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഷുവർ ആയിട്ട് പഠിച്ചു തുടങ്ങാം ഇന്ന് നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോവുക അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഒഴിവാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ മൂന്ന് സബ്ജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി കൺസിഡർ ചെയ്യണം ഇതിനുശേഷം കമ്പ്യൂട്ടർ സയൻസിനെ ഒന്ന് തലോടി വിടുക ദെൻ ആർട്സ് സയൻസ് ആർട്സ് സ്പോർട്സ് കൾച്ചർ ഈ ഒരു വിഷയം വാസ്റ്റ് ആയതുകൊണ്ട് ഹിസ്റ്ററി ജോഗ്രഫി ആർട്സ് സ്പോർട്സ് കൾച്ചർ ഈ ഇത്രയും കാര്യങ്ങൾ അവസാനഘട്ടത്തിലേക്ക് മാറ്റിവെക്കുക ഈ ഒരു പോർഷൻ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്വാളിഫയങ് എക്സാമാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയാൽ മാത്രം മതി മാർക്ക് നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ അല്ല എന്ന് ആദ്യം ഓർക്കുക നമ്മൾ ആദ്യം ബുദ്ധിപൂർവ്വം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ എടുക്കുക അത് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു അത്രയും മാർക്ക് എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ഞാൻ അറ്റൻഡ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു പാറ്റേൺ നിങ്ങൾ മുപ്പത് ദിവസം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രിലിംസ് കടക്കാൻ പറ്റും ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കുറച്ച് ടഫായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ചോദ്യ പാറ്റേണിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചിട്ട് ഇൻഡെപ്റ്റ് ആയിട്ടുള്ള നോളജ് ഓരോ സബ്ജക്ട് എടുക്കുന്ന സമയത്തും അതിനകത്തുനിന്ന് മാക്സിമം നോളജ് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂട്ടത്തിൽ ആദ്യം തൊട്ട് ഞാൻ പറയുന്നുണ്ട് പ്ലസ് ടു ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുക അതായത് പ്ലസ് ടു ലെവൽ എസ് സി ആർ ടി എൻ സി ആർ ടി നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് പോകണം എന്ന് ആദ്യം ഞാൻ പറഞ്ഞപ്പം പലരും അത് അവോയ്ഡ് ചെയ്തിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പുസ്തക പരീക്ഷയ്ക്കകത്ത് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്ലസ് ടു ലെവലിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളും കൂടെ അടുത്ത് വെച്ചതിന് ശേഷം ആ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ക്വസ്റ്റ്യൻസ് പാഠങ്ങൾ കണ്ടെത്തി അതും കൂടെ ഒന്ന് റെഫർ ചെയ്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ുള്ളൂ ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് കാണണ്ട നിങ്ങൾ ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ആ ലെവലിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നും പി എസ് സി ആണെങ്കിലും ആരാണെങ്കിലും പ്രതീക്ഷിക്കുന്നത് സോ ആ ഒരു അഡ്വൈസിനെ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക അതായത് അവോയ്ഡ് ചെയ്യാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ബുദ്ധിപൂർവ്വം സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം പഠിച്ച് തീർത്തിട്ട് നമുക്ക് എക്സാം എഴുതാൻ ഒക്കത്തില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ഉഴപ്പൊക്കെ വരാം അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്മാർട്ട് വർക്കിന് ഫോക്കസ് ചെയ്യുക മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് മാക്സിമം കവർ ചെയ്തതിന് ശേഷം മാത്രം വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവുക ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് ഷുവറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ തന്നെ സ്മാർട്ട് വർക്ക് എന്ന രീതിയിൽ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയൊക്കെ പറയാനുള്ള വീഡിയോയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം